തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ ആ കാര്യങ്ങളെ മാറ്റുക എന്നത് ഇസ്ലാമിക ഭരണകൂടം നടത്തുന്നവരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് അബ്ദുലിസ് രാജാവ് കടന്നു വന്നപ്പോൾ റസൂൽ മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞതാണ് എന്ത് കവറ് കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന ആ തത്വം ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ ബുഖാരിയിൽ തന്നെ അരഡസൻ പ്രാവശ്യം പഠിച്ചത് പറയൂല, പറയാൻ പേടിയാണ്. പലരുടെയും സ്ഥിതി അതാണ്. അള്ളാഹുവരെ ഹിദായത്തിലാക്കട്ടെ, അള്ളാഹുവരെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. പറഞ്ഞു വരുന്നത് ഇമാം ഷാഫി പറയുന്നു, അവരുടെ കാലഘട്ടത്തിൽ ഇമാം ഷാഫി ജീവിച്ചത് ഹിജ്റയുടെ 150 മുതൽ 204 വരെയാണ്. അവരുടെ കാലഘട്ടത്തിൽ മക്കയിലുള്ള കബർസ്ഥാനങ്ങളിൽ ആരോ കബർ കെട്ടിപ്പൊക്കിയപ്പോൾ ഉടനെ തന്നെ ഇമാമരുടെ ഓർഡർ വന്നു അന്ന് ജീവിക്കുന്ന എന്ത് തകർത്താൽ. ഉമ്മിൽ കാണാം ഇമാം ഷാഫിയുടെ എന്ത് സംഭവിച്ചു, മക്കയിൽ തകർത്തപ്പെട്ടു. എന്തിനെ പൊക്കപ്പെട്ട കബറുകളെ. അപ്പോൾ മഹാനായ അലി പറയുന്നു, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അലി പറയുന്നു, അവർക്ക് ഭരണകൂടം ഇറാഖിൽ കിട്ടിയപ്പോൾ, ഇറാഖിൽ അവർ ഖലീഫയായപ്പോൾ അവർ പറയുന്നു, അബു ഹിയാജിൽ അസദിയെ വിളിച്ചിട്ട്, അവരുടെ പ്രജയാണ്, അവരുടെ കീഴിൽ ജീവിക്കുന്ന ആളാണ്, പറഞ്ഞു, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അബൂ ഹിയാജേ, എന്നോട് റസൂലുള്ള കൽപ്പിച്ച ഒരു വസിയത്ത് നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. എന്താണത്? എന്നോട് റസൂലുള്ള കൽപ്പിച്ചു അലിയേ. ഇസ്ലാമിക ഭരണകൂടം കിട്ടിയ ശേഷമാണ് കേട്ടാ, അല്ലാതെ ഇങ്ങനെയുള്ള പ്രവർത്തനം പ്രവർത്തിക്കാൻ പാടില്ല, അത് പിന്നെ ഭീകരതയായി മാറും. അലിയിനോട് കൽപ്പിച്ചു എന്ത്? അലിയേ, എവിടെയെല്ലാം കെട്ടിപ്പൊക്കപ്പെട്ട കബറുകൾ കണ്ടാൽ നിങ്ങൾ തകർത്തണം അലിയേ, എവിടെയെല്ലാം ബിംബങ്ങൾ കണ്ടാൽ നിങ്ങൾ തകർത്തണം അലിയേ. റസൂലുള്ള കൽപ്പിച്ചതനുസരിച്ചിട്ട് അത് ഞാൻ ചെയ്തിരുന്നു, ആ കൽപ്പന നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു അബൂ ഹിയാജേ. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആരാണ് ചോറ് തിന്നിട്ട് ഞങ്ങളും മുസ്ലിംമാർ ഓതിയത് ചെയ്യാനാണ്, പ്രവർത്തിക്കാനാണ്. അതാണ് അബ്ദുലിസ് രാജാവ് എന്ത് ചെയ്തത്, ഇവിടെ കടന്നു വന്നപ്പോൾ ഇവിടെ പല ഖബറുകളിലും കെട്ടിപ്പൊക്കപ്പെട്ടതായിട്ട് കണ്ടു. അതിനെയെല്ലാം അബ്ദുലിസ് രാജാവ് തകർത്തി. റഹ്മത്തുള്ളാഹി അലൈ, അദ്ദേഹത്തിന് അത് പുറത്തു കൊടുക്കട്ടെ, നല്ല നന്മയാണ് അദ്ദേഹം ചെയ്തത്. അതാണ് ഒറിജിനൽ അഹ്ലുസ് ജമാഅത്തിൻ്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവർ ചെയ്യേണ്ടത്. അതാണ് അദ്ദേഹം ചെയ്തത്. അതിൽ അത്ഭുതമൊന്നുമില്ല. അത് ചെയ്തില്ലെങ്കിലാണ് നാം അദ്ദേഹത്തെ ആക്ഷേപിക്കുക. ചെയ്തതിൽ നമുക്ക് ആരോപണമില്ല. ആരോപിക്കുന്നവർ ആരോപിച്ചോട്ടെ. സത്യം കയറുമ്പോൾ, തൗഹീദ് കയറുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ, സുന്നത്ത് പഠിക്കുമ്പോൾ സ്വർഗം കിട്ടണമെന്ന ബോധ്യമുണ്ടെങ്കിൽ, റസൂലുള്ളാഹി ശഫാഅത്ത് കിട്ടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക്, അങ്ങനെയുള്ളവരിൽ നാം എല്ലാവരെയും അള്ളാഹ് പെടുത്തട്ടെ.